നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ഒരിക്കൽ പറഞ്ഞിരുന്നു, പാർട്ടി പ്രവർത്തകരെക്കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടായാൽ അത് അന്വേഷിക്കാൻ പാർട്ടിക്ക് പാർട്ടിയുടേതായ അന്വേഷണ സംവിധാനമുണ്ട്, കോടതികളുണ്ട്. വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞ അതേ കാര്യമാണ് ഇന്ന് നെയ്യാറ്റിൻകരയിൽ സിപിഎം പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. നെയ്യാറ്റിൻകര പാറശാലയിൽ സിപിഎം പ്രവർത്തക പാർട്ടിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ തൂങ്ങി മരിച്ചത് ഏറെ വിവാദമായിരുന്നു. ഇന്നലെ പാർട്ടി കമ്മിറ്റി ചേർന്ന് ഈ സംഭവത്തിൽ ആരോപണ വിധേയരായവരെ മാറ്റി നിർത്തി അന്വേഷണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. ഞായറാഴ്ച നടന്ന സിപിഎം ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. ആനാവൂർ നാഗപ്പന്റെ അധ്യക്ഷതയിലായിരുന്നു ഈ യോഗം ചേർന്നത്. ഈ സംഭവത്തിൽ ആരോപണ വിധേയനായ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തെയും മൂന്ന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം. കഴിഞ്ഞ സെപ്റ്റംബർ 10-ാം തീയതി രാത്രിയിലായിരുന്നു സിപിഎം പ്രവർത്തക പാർട്ടി ഓഫീസിൽ തന്നെ തൂങ്ങി മരിച്ചത്. തന്റെ മരണത്തിന് പിന്നിൽ സിപിഎം പ്രാദേശിക നേതാക്കളാണെന്ന ആത്മഹത്യാ കുറിപ്പും മരണത്തെ തുടർന്ന് പുറത്തു വന്നിരുന്നു. ലോക്കൽ കമ്മിറ്റി അംഗം കൊറ്റാമം രാജൻ, ബ്രാഞ്ച് സെക്രട്ടറി ആലത്രവിളാകം ജോയ് എന്നിവരുടെ മാനസിക പീഡനം സഹിക്കവയ്യാതെയാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന് യുവതി മരണക്കുറിപ്പിൽ പ്രത്യേകം എഴുതി ചേർത്തു. പലതവണ പാർട്ടിക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടും ഒന്നിനും പരിഹാരമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവൻ വെടിയുന്നു. ചെങ്കലിലെ എല്ലാ നേതാക്കൾക്കും ഇത് സംബന്ധിച്ച വിവരങ്ങൾ അറിയാമെന്നും ആശതന്റെ മരണക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര അഴകിക്കോണം സ്വദേശി ശ്രീകുമാറിന്റെ ഭാര്യ ആശയായിരുന്നു പാർട്ടി പ്രാദേശിക നേതൃത്വത്തിനെതിരെ കുറിപ്പെഴുതി ആത്മഹത്യ ചെയ്തത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ ആരോപിച്ചു. പാർട്ടി കമ്മിറ്റിയിൽ നിന്നുണ്ടായ മനോവിഷമമാണ് ഈ മരണത്തിന് കാരണമെന്ന് വീട്ടുകാർ കൃത്യമായി പോലീസിനോട് പറഞ്ഞു. കഴിഞ്ഞ 15 വർഷമായി പാർട്ടി അംഗമായി പ്രവർത്തിച്ചു വരുന്ന അവർ സെപ്റ്റംബർ 10-ാം തീയതി പാറശാല പാർട്ടി ഓഫീസിൽ നടന്ന കമ്മിറ്റിക്ക് പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു വീട്ടിൽ നിന്നിറങ്ങിയത്. രാത്രിയായിട്ടും തിരികെ എത്താത്തത് കാരണം വീട്ടുകാർ അന്വേഷണം ആരംഭിച്ചു. വീടിനടുത്ത് സിപിഎം പാർട്ടി ഓഫീസിനു വേണ്ടി വാങ്ങിയ അതേ കെട്ടിടത്തിൽ തന്നെ തൂങ്ങി നിൽക്കുന്നതാണ് പിന്നീട് വീട്ടുകാരും നാട്ടുകാരുമൊക്കെ കണ്ടത്. ആശയെ കാണാനില്ല എന്ന് പറഞ്ഞ് വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ച് പരാതി സമർപ്പിക്കാൻ എത്തിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് തന്നെ നിങ്ങൾ പാർട്ടി ഓഫീസിൽ പോയി നോക്കൂ എന്നായിരുന്നു. ആശ ആത്മഹത്യ ചെയ്ത അന്നേ ദിവസം പാർട്ടി ഓഫീസിൽ അത്തരമൊരു കമ്മിറ്റി പോലും ചേർന്നിരുന്നില്ല. പാർട്ടിയുമായി ആശയുടെ മരണത്തിനൊരു ബന്ധവുമില്ല എന്ന് പാർട്ടി നേതാക്കളൊക്കെ ആവർത്തിക്കുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ ഇത്തരമൊരു അന്വേഷണം പാർട്ടി തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആശയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ള വ്യക്തികളല്ലാത്ത മറ്റു ചിലരെക്കുറിച്ചുമുള്ള ആരോപണങ്ങൾ വീട്ടുകാർ ഉന്നയിച്ചിരുന്നു. മറ്റുള്ളവരെക്കുറിച്ചും കൃത്യമായ പരാതികൾ വീട്ടുകാർ പാർട്ടിക്ക് സമർപ്പിച്ചു. തുടർന്നാണ് പരാതിയിൽ പരാമർശിച്ചിട്ടുള്ള പഞ്ചായത്ത് അംഗം കൂടിയായ ഏരിയ കമ്മിറ്റി അംഗം ശാന്തൻ, ലോക്കൽ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ എന്നിവരെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനമെടുത്തത്. ഏരിയ കമ്മിറ്റിയിൽ ഭൂരിപക്ഷം അംഗങ്ങളും ഈ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തു. ആത്മഹത്യയ്ക്ക് പിന്നിലുള്ള മാനസിക പീഡനത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു കമ്മിറ്റിക്കും രൂപം കൊടുത്തിട്ടുണ്ട്. ആർ ബിജു, ബിനു, സുരേഷ് എന്നീ ഏരിയ കമ്മിറ്റികളാണ് ഇനി അന്വേഷണം നടത്തുക. 2 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് ഇവർക്ക് നൽകിയ നിർദ്ദേശം. ഇവിടെയാണ് കേരളത്തിലെ സാധാരണക്കാർക്ക് ചില സംശയങ്ങൾ തോന്നുന്നത്. ആശ ഒരു സിപിഎം പാർട്ടി പ്രവർത്തകയായിരിക്കാം, പക്ഷേ കേരളത്തെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു പൗര തന്നെയാണ്. ആശയുടെ മരണമുയർത്തുന്ന സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി പറയേണ്ടത് ഇവിടുത്തെ പോലീസും നീതിന്യായ സംവിധാനങ്ങളുമൊക്കെയാണ്. പോലീസിനെയും നീതിന്യായ സംവിധാനങ്ങളെയുമൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇത്തരം സന്ദർഭങ്ങളിൽ പാർട്ടി തന്നെ അന്വേഷിക്കുകയും പാർട്ടി കോടതി വിധി പറയുകയും ചെയ്യുന്ന അപൂർവ കാഴ്ച, അത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ആശയുടെ മരണത്തെക്കുറിച്ച് സുതാര്യമായ, സത്യസന്ധമായ അന്വേഷണം നടത്തണമായിരുന്നുവെങ്കിൽ നിങ്ങൾക്കത് പോലീസിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാമായിരുന്നു. ഇനി ലോക്കൽ പോലീസിനെ വിശ്വാസമില്ലെങ്കിൽ അവരെ ആരെങ്കിലുമൊക്കെ സ്വാധീനിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാമായിരുന്നു. ആശയുടെ മരണമുയർത്തുന്ന ഒരുപിടി ചോദ്യങ്ങൾക്ക് പാർട്ടി തന്നെ ഉത്തരം പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? പാർട്ടി കമ്മിറ്റി അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലീസ് ഈ പരാതിയിലൊന്നും അന്വേഷണം നടത്തണ്ട എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞതിലെ ചില അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതും. പാർട്ടിക്ക് പാർട്ടിയുടേതായ പോലീസ് സ്റ്റേഷനും കോടതിയും ഒക്കെ ഉണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇത്തരം ഘട്ടങ്ങളിലാണ്.
ഏകാധിപത്യ പാർട്ടികളും ഫാസിസ്റ്റ് സംവിധാനങ്ങളും മാത്രമാണ് ഇത്തരം രീതികൾ അവലംബിക്കുക. മുൻപ് അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പാർട്ടി കോടതിയാണ് വിധി പറഞ്ഞതെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അത്തരത്തിലുള്ള നിരവധി വിധികൾ നിങ്ങൾ കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. പലതും വധശിക്ഷയാണ് എന്ന് മാത്രം. പി കെ ശശിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിലായിരുന്നു കേരളത്തിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞത് പാർട്ടിക്ക് അന്വേഷിക്കാൻ പാർട്ടിയുടേതായ സംവിധാനങ്ങളുണ്ട് എന്ന്. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഇക്കാര്യങ്ങളൊക്കെ കൂടുതൽ ബോധ്യമായി വരുന്നു. ഇതൊരു ജനാധിപത്യ രീതിയല്ല, ഇതൊക്കെ ഫാസിസ്റ്റ് സമീപനങ്ങളും ശൈലികളുമാണ്. പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ ഇവിടെ എന്തിനാണ് പോലീസിനെ ഇങ്ങനെ നോക്കുകുത്തിയായി വെച്ചിരിക്കുന്നത്? പാർട്ടിക്കാർക്ക് പാർട്ടിയുടേതായ പോലീസ് സ്റ്റേഷനും കോടതിയും ഒക്കെ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ പിന്നെന്തിനാണ് പാരല്ലായ ഒരു പോലീസ് സംവിധാനവും കോടതി വ്യവസ്ഥയും ഒക്കെ ഈ നാട്ടിൽ, ഈ സംസ്ഥാനത്ത്? സ്വന്തം രാജ്യം സ്വന്തം അധികാരം എന്നൊക്കെ സോഷ്യൽ മീഡിയ ആക്ഷേപിക്കുന്നതിൽ അർത്ഥമുണ്ട് എന്ന് സാരം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.